നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അടുത്ത കാലത്ത് ഇന്ത്യയിലെ വിപ്ലവം സൃഷ്ടിച്ച ഒരു വാഹനമാണ് ടൊയോട്ട ഹൈക്രോസ്. നമ്മുടെ ഇന്നോവ ക്രിസ്റ്റയുടെ ഒരു പിൻഗാമിയായിട്ട് വരികയും പക്ഷേ ഈ പറഞ്ഞ പെരുന്തച്ഛനെ പോലെ തന്നെ അച്ഛനേക്കാളും വലിയ ആളായിട്ട് മകൻ മാറുകയും ചെയ്ത ചരിത്രമാണ് ഹൈക്രോസിന് പറയാനുള്ളത്. അതായത് ഇന്നോവ ക്രിസ്റ്റ വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്ത വിശ്വാസ്യത വളരെ കുറഞ്ഞ കാലം കൊണ്ട് നേടിയെടുക്കാൻ കഴിഞ്ഞു ഹൈക്രോസിന്. തന്നെയുമല്ല, ഇന്നലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പത്രക്കുറിപ്പ് ടൊയോട്ടയിൽ നിന്നും വന്നു. അതായത് ഹൈക്രോസിൻ്റെ സ്ട്രോങ് ഹൈബ്രിഡ് മോഡലുകളുടെ ബുക്കിംഗ് അവസാനിപ്പിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പത്രക്കുറിപ്പ്. അതായത് അത്രയധികം ബുക്കിംഗാണ് കിട്ടിയിരിക്കുന്നത്. കാലം കുറേ എടുക്കും. ഇപ്പോഴുള്ള ബുക്കിങ്ങിനനുസരിച്ചുള്ള വാഹനങ്ങൾ തന്നെ ഡെലിവറി ചെയ്യുമ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ബുക്കിംഗ് എടുക്കുന്നില്ല എന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഹൈക്രോസ് വാങ്ങിക്കാൻ നിൽക്കുന്ന പലരും നിരാശയിലായിട്ടുണ്ടാകും. തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇത് അവതരിപ്പിക്കുന്നു മറ്റൊരു ഹൈക്രോസ് എന്നാണ് ഇന്നത്തെ വീഡിയോയെപ്പറ്റി പറയാനുള്ളത്. അതായത് സ്ട്രോങ് ഹൈബ്രിഡ് വാഹനം വാങ്ങിക്കാൻ പറ്റാതെ ബുക്ക് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നവർക്ക് വേണ്ടി ബൈജു എന്നായർ അവതരിപ്പിക്കുന്ന പുതിയ വാഹനം, അതാണ് ടൊയോട്ട ഹൈക്രോസിൻ്റെ പെട്രോൾ എഞ്ചിനോട് കൂടിയ ഈ ഒരു മോഡൽ. ഇന്നോവ ക്രിസ്റ്റയുടെ കാര്യത്തിൽ ഇന്നോവ ക്രിസ്റ്റയുടെ ഏറ്റവും അധികം വിറ്റുപോയിട്ടുള്ള മോഡലുകളെല്ലാം തന്നെ ഡീസൽ എഞ്ചിൻ മോഡലുകളാണ്. പക്ഷേ ഈ ഒരു ഹൈക്രോസ് വന്നപ്പോൾ പ്രധാനമായിട്ടും സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡീസൽ മോഡലുകൾ പൂർണ്ണമായിട്ട് നിർത്തലാക്കി എന്നുള്ള കാര്യമാണ്. രണ്ട് തരത്തിലുള്ള എഞ്ചിൻ ഓപ്ഷൻസാണ് ഏറ്റവും പുതിയ ഹൈക്രോസിനുള്ളത്. ഒന്ന് സ്ട്രോങ് ഹൈബ്രിഡും മറ്റൊന്ന് പ്യുവർ പെട്രോൾ, നാച്ചുറലി ആസ്പിരേറ്റഡ് പെട്രോൾ എഞ്ചിനുള്ള മോഡലും. അതാണ് ഇന്നിപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. ഇപ്പോൾ ഒരു കാലത്ത് ഇത്രയും വലിയൊരു വാഹനത്തിൻ്റെ പെട്രോൾ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ആരും വാങ്ങിക്കാത്തൊരു കാലമുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഇന്നോവ ക്രിസ്റ്റയുടെ പെട്രോൾ എഞ്ചിൻ മോഡലൊക്കെ വളരെ കുറച്ചേ വിറ്റുപോയിട്ടുള്ളൂ. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ മൈലേജ് വളരെ കുറവാണെന്നുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഈ വാഹനം വന്നപ്പോൾ നമുക്ക് പറയാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 16.13 km/L പെർ ലിറ്ററാണ് കമ്പനി ഈ വാഹനത്തിന് പറയുന്ന മൈലേജ് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യമാണ്. അതായത് ഇന്നോവ ക്രിസ്റ്റയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഹൈക്രോസിൻ്റെ എല്ലാ മോഡലുകളും ഓട്ടോമാറ്റിക്കാണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അല്ലാതെ മാനുവൽ ട്രാൻസ്മിഷനിൽ ഈ വാഹനം ലഭ്യമല്ല. അപ്പോൾ പിന്നെ എന്തൊക്കെയാണ് വ്യത്യാസങ്ങളെന്ന് ചോദിക്കുകയാണെങ്കിൽ കുറേ വ്യത്യാസമുണ്ട്. അതായത് ഈ ഒരു സ്ട്രോങ് ഹൈബ്രിഡ് മോഡൽ എന്ന് പറയുന്നത് കമ്പനിയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡലായിട്ടാണ് കമ്പനി വെച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ ഇതിൽ മിസ് ഔട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്കുണ്ടായ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ വാഹനം ഏതാണ്ട് ഒരു 600,000 രൂപ വില കുറച്ചാണ് സ്ട്രോങ് ഹൈബ്രിഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അത് ഏറ്റവും താഴ്ന്ന മോഡലിൽ. മുകളിലേക്ക് പോകുമ്പോൾ ഏതാണ്ട് 1,000,000 രൂപയോളം വ്യത്യാസമുണ്ട് രണ്ട് മോഡലുകളുടെയും വിലയ്ക്ക്. അപ്പോൾ ഒരു ഹൈക്രോസ് വാങ്ങിക്കണം എന്നാൽ ഒരു സ്ട്രോങ് ഹൈബ്രിഡിൻ്റെ വിലയുടെ അവിടം വരെ എത്താനുള്ള ഒരു വകുപ്പ് നമുക്കില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ബുക്ക് ചെയ്താൽ അത് കിട്ടില്ല, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒരു വാഹനമാണിത്. അപ്പോൾ മൈലേജ് എങ്ങനെയാണ് ഈ ഒരു 16 കമ്പനി പറയുമ്പോൾ അത്രയും കിട്ടുമെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഓട്ടോമാറ്റിക് വാഹനങ്ങൾ ഓടിക്കുന്നതിൻ്റെ ഒരു രീതിയുണ്ട്. ആ രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് വാഹനങ്ങൾക്ക് മൈലേജ് അങ്ങനെ തീരെ ഡ്രോപ്പ് ആവുകയൊന്നുമില്ല. അതായത് ആക്സിലറേറ്റർ ചവിട്ടി പിടിച്ചങ്ങ് ഓടിച്ചാൽ മൈലേജും അതേപോലെ താഴേക്ക് അങ്ങ് പോകും. അതിന് പകരം നമ്മൾ ഗ്രാജുവലി ആക്സിലറേറ്റർ കൊടുത്ത് മര്യാദയ്ക്കൊക്കെ ഓടിച്ചു പോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കുകൾ തീരെ മോശം മൈലേജ് ഒന്നുമല്ല തരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ വാഹനത്തിൽ ഒരു പക്ഷേ ടൗണിൽ ഒരു 12 km കിട്ടിയേക്കാം, അതുപോലെ തന്നെ ഹൈവേയിലൊക്കെ 16 ഈ പറയുന്ന മൈലേജ്, അതിനപ്പുറത്തേക്ക് വേണമെങ്കിലും ഒരു 17 km കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ മാന്യമായിട്ട് ഓടിച്ചു പോവുകയാണെങ്കിൽ അങ്ങനെ നോക്കുമ്പോൾ ഒരു ഹൈക്രോസ് വാങ്ങിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റുന്ന വാഹനം തന്നെയാണിത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വാഹനത്തിൽ ഒന്ന് അടുത്ത് കാണാം, കാര്യമായിട്ടൊന്ന് പരിചയപ്പെടാം. ഈ ഒരു സ്ട്രോങ് ഹൈബ്രിഡ് വാഹനം വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് എത്രത്തോളം പറ്റും ഈ വാഹനം, എത്രത്തോളം ഫീച്ചേഴ്സ് ഇല്ലാതായിട്ടുണ്ട്, എത്രത്തോളം ഫീച്ചേഴ്സ് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്, അത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നോക്കേണ്ടത്. എന്തായാലും ഹൈക്രോസിന് 5 വേരിയൻസ് ആണ് ടോട്ടലി ഉള്ളത്. അതിൽ 2 നാച്ചുറലി ആസ്പിരേറ്റഡ് ആ ഒരു എഞ്ചിനോട് കൂടിയ, ഇപ്പോൾ ഈ കാണുന്ന എഞ്ചിനോട് കൂടിയ മോഡലും 3 സ്ട്രോങ് ഹൈബ്രിഡ് എഞ്ചിനിലുമാണുള്ളത്. ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഈ വാഹനം എന്ന് പറയുന്നത് നാച്ചുറലി ആസ്പിരേറ്റഡ് പെട്രോൾ എഞ്ചിനോട് കൂടിയ വേരിയൻസിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. ജിയും ജി എക്സുമാണ് ആ രണ്ട് വേരിയൻസെങ്കിൽ ഇത് GX ആണ്. GX ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ളൊരു മോഡലാണ്. ഏറ്റവും ബേസ് മോഡൽ എന്തായാലും ആരും അങ്ങനെ കാര്യമായി വാങ്ങിക്കാൻ സാധ്യതയില്ല. അപ്പോൾ അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ ഉള്ള ഈ മോഡലിനാണ് നമ്മളിന്ന് അടുത്ത് കാണാൻ പോകുന്നത്. അത് അടുത്ത് കാണാനായിട്ട് അപ്പുകൂട്ടനെ ഞാൻ ഈ വാഹനത്തിന് അടുത്തേക്ക് ക്ഷണിച്ചു പോകുന്നു.
അപ്പോൾ ഇനി നമുക്ക് അടുത്ത് കാണുമ്പോൾ പ്രധാനമായിട്ടും കാണേണ്ടത് ഹെഡ്ലാമ്പാണല്ലോ. ഹെഡ്ലാമ്പിൻ്റെ കാര്യത്തിൽ എൽ ഇ ഡി ഹെഡ്ലാമ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം മിസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഡേ ടൈം റണ്ണിങ് ലാമ്പാണ്. ഈ ഒരു പെട്രോൾ വേരിയൻസിൽ രണ്ടിലും ഡേ ടൈം റണ്ണിങ് ലാമ്പ് കൊടുത്തിട്ടില്ല. ഈ ഒരു ഇൻഡിക്കേറ്ററും അതുപോലെ ഈ എൽ ഇ ഡി ഹെഡ്ലാമ്പ് മാത്രമാണ് കാണാവുന്നത്. മറ്റൊരു കാര്യം, നിങ്ങൾ ഈ ഒരു സ്ട്രോങ് ഹൈബ്രിഡ് സൂക്ഷിച്ച് നോക്കിയാൽ കാണാവുന്നു, സൂക്ഷിക്കേണ്ട കേട്ടോ, അല്ലാതെ നോക്കിയാൽ തന്നെ കാണാവുന്ന മുഴുവൻ ക്രോമാണ്. ഇഷ്ടംപോലെ ക്രോമുണ്ടെങ്കിൽ ക്രോം എല്ലായിടത്തും മാറ്റിയിരിക്കുകയാണ്. ഈ ക്രോം മാറ്റുമ്പോൾ തന്നെ കുറേ പൈസ ലാഭിക്കാൻ സാധിക്കും. ഇതിലിപ്പോൾ ആകെ ക്രോമെന്ന് വിളിക്കാവുന്നത് ഈ കാണുന്ന ലോഗോ മാത്രമാണ്, വേറെ ഒരു സ്ഥലത്തും ക്രോം കൊടുത്തിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ആക്സസറീസ് നിങ്ങൾക്ക് വാങ്ങിച്ച് ഫിറ്റ് ചെയ്യാം, ധാരാളം ക്രോമുള്ള ആക്സറീസിൽ ഫിറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഈ കൊച്ചിയിലെ നിപ്പോണിൻ്റെ വീട്ടിൽ ഫുൾ ആക്സറി ഫിറ്റ് ചെയ്ത ഒരു ബേസ് വേരിയൻറ്റ് കിടക്കുന്നുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് സ്ട്രോങ് ഹൈബ്രിഡ് തന്നെ അല്ലേ എന്ന് പറഞ്ഞതിൽ ആശങ്ക പോലും തോന്നും. ആ തരത്തിൽ ഉൽപ്രേക്ഷ അലങ്കാരമാണ് അതിൻ്റെ കാര്യത്തിൽ പറയാവുന്നത്. അപ്പോൾ ആ വാഹനം ഞാൻ ഇടയ്ക്കൊന്ന് എടുത്ത് ഓടിക്കുകയുണ്ടായി, പക്ഷേ അത് ഫുൾ ആക്സറി ആയതുകൊണ്ട് നമ്മൾ തിരിച്ചു കൊടുത്തതാണ്. കാരണം നമ്മളൊരു വാഹനം പരിചയപ്പെടുത്തുമ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുള്ള ഒരു മോഡൽ തന്നെ വേണമല്ലോ എന്ന് കരുതി അത് ഞാൻ കൂടുതൽ പരിചയപ്പെടുത്തിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ക്രോം ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും അതിനുള്ള ആക്സസറികളും ടൊയോട്ടയിൽ ലഭ്യമാണ്. മറ്റ് കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു ബേസിക് ആയിട്ടുള്ള ഗ്രില്ല് അതുപോലെ മറ്റ് കാര്യങ്ങൾ, ബേസിക് ലേഔട്ടും വാഹനത്തിൻ്റെ രൂപവും എല്ലാം അതുപോലെ തന്നെയാണ്. എന്തായാലും ഇന്നോവയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്, ഇന്നോവ ക്രിസ്റ്റയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഈ വാഹനത്തിൻ്റെ മുൻഭാഗം. അത് അതേപടി നിലനിർത്തിയിട്ടുണ്ട്. ഈ ഭാഗത്തേക്കൊക്കെ വന്നാലും ഫുൾ ഒരു ക്ലാഡിങ് പോലുള്ള ഭാഗമല്ലാതെ മറ്റൊന്നും തന്നെ നമുക്ക് കാണാനില്ല. അതുപോലെ തറക്കേടില്ലാതെ ഒരു എയർ ഡാം നല്ല നീളത്തിൽ കൊടുത്തിട്ടുണ്ട്. ഉയർന്ന ഒരു വാഹനമാണിത്. ഒരു ഇന്ത്യയിലെ ഏറ്റവും മികച്ച മൾട്ടിപർപ്പസ് വാഹനം തന്നെയാണ്. അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. വളരെ കനത്ത ഈ ഒരു ബോണറ്റ് ലൈനും അതുപോലെ തന്നെ ഈത്തൊരു തള്ളി നിൽക്കുന്ന ഈ ഒരു എഡ്ജസുമൊക്കെ ഈ വാഹനത്തിന് നല്ല ഒരു ഗംഭീര ക്യാരക്ടർ നൽകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വശക്കാഴ്ചയിൽ പ്രധാനമായിട്ടും അലോയ്വീലാണ് കണ്ണിൽപ്പെടുക. ഈ ടോപ്പിൻ്റെ മോഡലിൽ, പെട്രോളിൻ്റെ ടോപ്പിൻ്റെ മോഡൽ അലോയ്വീലുണ്ട്. പക്ഷേ ഇതിൻ്റെ എൻട്രി ലെവൽ മോഡലിൽ വീൽ ക്യാപ്പേ കൊടുത്തിട്ടുള്ളൂ. ഈ വാഹനത്തിൽ അലോയ്വീൽ കൊടുത്തിട്ടുണ്ട്. 16-inch ടയേഴ്സ് തന്നെയാണ്. അത്തരം കാര്യങ്ങളൊന്നും മാറ്റം സംഭവിച്ചിട്ടില്ല. മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഇവിടെ എങ്ങും ഒരു വീലാർസിൻ്റെ ചുറ്റുമുള്ള ക്ലാഡിങ് ഒന്നും കൊടുത്തിട്ടില്ല. ഫുൾ വൈറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സത്യം പറഞ്ഞാൽ ഈ ഒരു ഫുൾ വൈറ്റ് വിത്തൗട്ട് ക്ലാഡിങ് നല്ല ഭംഗിയുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഈ വാഹനം ചിലർക്കൊക്കെ അല്ലെങ്കിൽ പലർക്കും ഇഷ്ടപ്പെടാനുള്ള സാധ്യത അതുകൊണ്ട് തന്നെയുണ്ട്. അതുപോലെ നമ്മൾ ആ വാഹനത്തിൽ, അതായത് സ്ട്രോങ് ഹൈബ്രിഡിൽ പലപ്പോഴും ശ്രദ്ധയിൽപ്പെടാൻ പോകുന്ന ഈ ക്യാരക്ടർ ലൈനുകളൊക്കെ ഇതിൽ വളരെ പ്രൊമിനൻ്റ് ആയിട്ട് കാണാം. അതിൽ ക്ലാഡിങ് ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കണ്ണിൽ പെട്ടെന്ന് വരില്ല. പക്ഷേ ഇവിടെ നമ്മൾ കണ്ടല്ലോ, ഇങ്ങനെ നല്ല ഭംഗിയായിട്ടാണ് അതെല്ലാം കൊടുത്തിരിക്കുന്നത്. ബെൽറ്റ് ലൈനായാലും ഈ ഒരു താഴെ ഏറ്റവും താഴെയായിട്ടാണ് ക്ലാഡിങ്ങിൻ്റെ മുകളിലുള്ള ഈ ഒരു ഉയർന്നു നിൽക്കുന്ന ഭാഗമായാലും എല്ലാം തന്നെ നമുക്ക് ഈ വാഹനത്തിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇതിൽ ഇലക്ട്രിക്കലി ഫോൾഡബിൾ മിറേഴ്സൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഈ ടോപ്പ് എൻഡിൽ. അതിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗങ്ങളൊക്കെ അവിടെയൊക്കെ ആയിട്ട് കാണാം. സൈഡ് പ്രൊഫൈലിൽ വലിയ ഗ്ലാസ് ഏരിയയാണ് നമ്മൾ കാണുന്നത്. ഉൾഭാഗത്ത് ധാരാളം സ്പേസ് ഉണ്ട് എന്നത് വ്യക്തമാക്കുന്നുണ്ട്. പിൻഭാഗത്തേക്ക് വരുമ്പോഴും ഈ ഒരു ഇന്നോവയുടെ ക്രിസ്റ്റയിൽ നിന്നും വളരെ വ്യത്യസ്തമായ പിൻഭാഗം എന്ന് പറയാം. വലിയൊരു കോർണർ ഗ്ലാസ് ഇവിടെ കാണാം. അതായത് ഇതൊരു 7-seater വാഹനമാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. 7-seater 8-seater രണ്ട് തരത്തിലുള്ള കോൺഫിഗറേഷൻ ഉണ്ട്. അതിൽ 7-seater ഇന്നിപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ 3rd-tier സീറ്റുകാർക്ക് വേണ്ടിയുള്ള ഒരു എന്താ പറയുക, വിൻഡോ ആണ് നമ്മൾ ഈ കാണുന്നത്. പിൻഭാഗത്തേക്ക് വരുമ്പോൾ എൽ ഇ ഡി ടെയിൽ ലാമ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആ കാര്യത്തിൽ പിശുക്ക് കാണിച്ചിട്ടില്ല. പിൻഭാഗത്ത് ഈ പറഞ്ഞ പോലെ ക്രോമിയം ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇവിടെയും ക്രോമിയം ആകെ നമുക്ക് കാണാവുന്ന ലോഗോയിൽ മാത്രമാണ്. പക്ഷേ ഈ ഒരു ടെയിൽ ലാമ്പിൻ്റെ ഒന്നും കാര്യത്തിൽ രൂപ വ്യത്യാസമൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ ഷാർക്ക് ഫിൻ ആൻറ്റിനുണ്ട്. ഒരു ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് ബ്ലാക്ക് ഫിനിഷുള്ള ബമ്പർ കാണാം. ഇന്നോവ ഹൈക്രോസ് എന്നുള്ള ബാഡ്ജിങ് ഇവിടെയുണ്ട്. ഇവിടെ GX എന്നോ അങ്ങനെയുള്ള ബാഡ്ജിങ് വേരിയൻറ്റിൻ്റെ ബാഡ്ജിങ് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ഫൂട്ട് സ്പേസും മാറ്റമൊന്നുമില്ല. ഇപ്പോൾ എല്ലാ സീറ്റും നിവർന്നിരിക്കുന്ന അവസ്ഥയിൽ ഇത്രയും മാത്രമാണ് നമുക്ക് ബൂട്ട് സ്പേസ് കിട്ടുന്നത്. പക്ഷേ ഇതെല്ലാം മടക്കി നമുക്ക് ഇഷ്ടംപോലെ ബൂട്ട് സ്പേസ് വേണമെങ്കിൽ, 7 സഞ്ചരിക്കുന്നില്ലെങ്കിൽ ഇഷ്ടംപോലെ ബൂട്ട് സ്പേസ് നമുക്കങ്ങനെ കണ്ടെത്തുകയും ചെയ്യാം. ഇവിടെ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മറ്റൊരു കാര്യം, ഇവിടെ ഊരി വച്ചിരിക്കുകയാണ് ഈ ഒരു ഹെഡ്റെസ്റ്റ്. നടുവിൽ ആളില്ലെങ്കിൽ ഊരി വയ്ക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് എക്സ്റ്റീരിയറിലെ വിശേഷങ്ങൾ. എക്സ്റ്റീരിയറിൽ വലിയ ഗ്ലാമറൊന്നും ഇല്ല എന്നുള്ളൂ. നമ്മുടെ ചില സിനിമാ നടന്മാരും നടിമാരും മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് നമ്മളിപ്പോൾ ഈ വാഹനത്തിൽ കാണുന്നത്. അവരെല്ലാം മേക്കപ്പ് ഇട്ട് കഴിയുമ്പോൾ അത് സ്ട്രോങ് ഹൈബ്രിഡ് വാഹനമായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇതാണ് പെട്രോൾ മോഡൽ ഹൈക്രോസിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിൽ ഫുൾ ബ്ലാക്ക് ഫിനിഷാണ്. നമ്മളൊരു ബ്ലാക്കിൻ്റെ ആളായതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ സ്ട്രോങ് ഹൈബ്രിഡ് മോഡലിലേക്ക് പോകുമ്പോൾ നമുക്ക് മറ്റു ചില
എന്താ പറയുക ഗ്ലാമർ സാധനങ്ങളൊക്കെ കാണാൻ സാധിക്കും. വുഡിൻ്റെ ഫിനിഷ് അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ക്രോം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടൊന്ന് പറയാനാവില്ലെങ്കിലും മിക്കവാറും ഒഴിവാക്കിയിരിക്കുകയാണ്. ആകപ്പാടെ ക്രോം അല്ലെങ്കിൽ ഒരു അലൂമിനിയം ഫിനിഷൊക്കെ കാണാൻ പറ്റുന്ന ഈ ഒരു കൺസോളിൻ്റെ ഭാഗത്ത് മാത്രമാണ്, ബാക്കി ഫുൾ ബ്ലാക്ക് ഫിനിഷ്. നല്ല ഭംഗിയായിട്ടുണ്ട്. ഇവിടെ ഒരു ചാർജിങ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്, അത് നന്നായിട്ടുണ്ട്. കാരണം അവിടെ മൊബൈൽ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ വയ്ക്കാൻ സൂക്ഷിക്കാം. രണ്ട് ചാർജിങ് പോയിൻറ്സ് ഫാസ്റ്റ് ചാർജ് ഉൾപ്പെടെയുള്ളതൊക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ഒരു 8-inch ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. മറ്റൊരു കാര്യമുള്ളത് ഞാൻ പറഞ്ഞല്ലോ, രണ്ട് വേരിയൻസാണ് ഈ ഒരു പെട്രോൾ മോഡലിലുള്ളതെങ്കിൽ ആദ്യത്തെ വേരിയൻറ്റിൽ ഇതില്ല, ഒരു മ്യൂസിക് സിസ്റ്റം മാത്രമാണുള്ളത്. ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് ടച്ച് സ്ക്രീൻ എന്ന് പറയുന്നത് ഈ ടോപ്പ് എൻഡ് മോഡലിൽ മാത്രമേ ഉള്ളൂ. ഇതിൽ ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. റിവേഴ്സ് ക്യാമറ ഉണ്ടെന്നുള്ള റിവേഴ്സ് ഇട്ട് നോക്കുമ്പോൾ കാണാം, ഉണ്ട്, റിവേഴ്സ് ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അത് മോശമല്ലാത്ത കാര്യമാണ്. പിന്നെ മറ്റു കാര്യങ്ങൾ ചെറിയ ചെറിയ വലിയ അഡാസ് ഫീച്ചേഴ്സോ അത്തരം കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ എന്നേ പറയാനുള്ളൂ. ഇതിൽ ആപ്പിൾ ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. തരക്കേടില്ലാത്ത സ്ക്രീനാണ്, റെസൊലൂഷനുള്ള സ്ക്രീനുമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ക്ലൈമറ്റ് കൺട്രോളിലെ സ്വിച്ചുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഇതിന് ആകെയുള്ളത് ഓട്ടോമാറ്റിക് മോഡൽ മാത്രമാണ്. അതിൻ്റെ ഗിയർ ലിവർ നല്ല ഭംഗിയായിട്ട് വളരെ എളുപ്പത്തിൽ യൂസ് ചെയ്യാവുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഇലക്ട്രോണിക് പവർ ബ്രേക്കിൻ്റെ സ്വിച്ച് നമുക്കിവിടെ കാണാം. ഇത് ഓട്ടോ ഹോൾഡിൻ്റെ സ്വിച്ചുണ്ട്. ഇക്കോ മോഡ് ഡ്രൈവ് മോഡിൻ്റെ സ്വിച്ചാണ് ഈ കാണുന്നത്. കുറച്ചൊരു മൈലേജ് കിട്ടുന്ന രീതിയിൽ ഓടിക്കാം. പിന്നെ താഴേക്ക് വരുമ്പോൾ കാണുന്നത് ഇവിടെ ഇങ്ങനെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സാമാന്യം വലിയൊരു സ്റ്റോറേജ് സ്പേസ്, ഇഷ്ടംപോലെ സാധനമൊക്കെ വയ്ക്കാവുന്നൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. സ്പേസിൻ്റെ കാര്യത്തിൽ യാതൊരു പിശുക്കുമില്ല. ഇപ്പോൾ ഈ സീറ്റ് ഒത്തിരി മുന്നിലേക്കാണ് കിടക്കുന്നത്. എന്താ പിന്നിലേക്ക് നീക്കിയിട്ടാൽ ഇത്രയും സ്പേസാണ് മുൻഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. ഇതിന് സൺറൂഫ് പോലുള്ള കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോൾ ക്രൂയിസ് കൺട്രോൾ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ കണ്ടു കാണാം. അവിടെ എല്ലാം ഡെമ്മി സ്വിച്ചുകൾ മാത്രമാണ്. ഇവിടെ വോളിയം കൺട്രോളിലെ സ്വിച്ചുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു 4.2-inch ഒരു സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത് മീറ്റർ കൺസോളിൻ്റെ ഭാഗത്ത്. അതിൻ്റെ നടുവിൽ ഈ കാണുന്ന TFT സ്ക്രീനിൽ കുറച്ച് ഇൻഫർമേഷനൊക്കെ കാണാം. വലിയ വലിയ സംഭവങ്ങളൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും തരക്കേടില്ലാത്ത രീതിയിലുള്ള സംഭവമാണ്. ഈ ടോപ്പിൻ്റെ മോഡലിൽ ഈ സൈഡ് വ്യൂ മിററേഴ്സിൻ്റെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് സെൻട്രൽ ലോക്കിൻ്റെ സ്വിച്ചാണ് ഈ കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഈ ഒരു മോഡലിൽ ഡ്രൈവർ സീറ്റിന് മാനുവലി സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കും, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കും. അത് പക്ഷേ ഈ ഒരു എൻട്രി ലെവൽ മോഡലിൽ കൊടുത്തിട്ടുമില്ല. ഡോർ പാഡൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. അതിൽ 1, 2, 3 ബോട്ടിലൊക്കെ സൂക്ഷിക്കാവുന്ന അത്രയും സ്പേസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ആ ഒരു അലൂമിനിയം ഫിനിഷ് അവിടെ കൊടുത്തിരിക്കുന്നത് ഭംഗിയായിട്ടുണ്ട്. നല്ലൊരു ആംബ്രസ്റ്റും നമുക്ക് അവിടെ കാണാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയറിനെ പറ്റി പറയാവുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സ്ട്രോങ് ഹൈബ്രിഡിൻ്റെ കാര്യത്തിൽ ഉള്ള പല ഗ്ലാമർ സാധനങ്ങളും അതുപോലെ തന്നെ പല ഫീച്ചേഴ്സും ഇതിൽ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം 600,000 രൂപ വില കുറഞ്ഞ മോഡലായതുകൊണ്ടാണത്. എങ്കിൽ പോലും നമ്മൾ പഴയ ക്രിസ്റ്റയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ മുന്നിലാണെന്ന് വേണമെങ്കിൽ പറയാം. ആ തരത്തിലുള്ള ഫീച്ചേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. സീറ്റാണെങ്കിലും വളരെ കംഫർട്ടബിളാണ്. ഫാബ്രിക് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. സൈഡിൽ ഈ ബോൾസ്റ്റേഴ്സ് ഒന്നും മോശമല്ല. നല്ല തൈ സപ്പോർട്ടുണ്ട്. ഈ ഉയർന്നു വരുന്ന സീറ്റ് കാണുമ്പോൾ മനസ്സിലാക്കാം, തൈ സപ്പോർട്ടും മോശമല്ലാതെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വേരിയൻറ്റിന് 7-seater, 8-seater രണ്ട് തരത്തിലുള്ള സീറ്റിംഗ് കോൺഫിഗറേഷനുമുണ്ട്. പക്ഷേ നമ്മൾ സ്ട്രോങ് ഹൈബ്രിഡിലേക്ക് പോകുമ്പോൾ അതിൽ VX എന്ന് പറയുന്ന ഒരേ ഒരു മോഡൽ മാത്രമാണ് നമുക്ക് 8-seater കിട്ടുന്നത്. മറ്റ് രണ്ട് വേരിയൻറ്റിലും 7-seater മോഡൽസ് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ 7-seater മോഡലാണ്. നമുക്കൊന്ന് മിഡിൽ സീറ്റിൽ ഒന്ന് ഇരുന്ന് നോക്കാം. അപ്പോൾ ഇതാണ് രണ്ടാം നിര സീറ്റിൽ പ്രധാനമായിട്ടും ഉള്ള കാഴ്ചകളെന്ന് പറയുന്നത്. ഇത് മുന്നിലേക്കാണ് ഈ സീറ്റ് ഇരിക്കുന്നത്, ഇത് ബാക്കിലേക്കുമാണ്. നല്ല ലെഗ് സ്പേസ് ഉണ്ട്, ഇഷ്ടംപോലെ ലെഗ് സ്പേസ്, സുഖമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിലും എപ്പോഴും ടൊയോട്ടയുടെ ഈ MPVകളുടെ മൾട്ടിപ്പർപ്പസ് വാഹനങ്ങളുടെ സെക്കൻഡ് റോ സീറ്റിലെ ഇരിപ്പും സുഖങ്ങളും ഒക്കെ നമ്മൾ ഒത്തിരി അനുഭവിച്ചിട്ടുള്ളതാണല്ലോ ഇന്നോവ ക്രിസ്റ്റയുടെ കാര്യത്തിൽ. ഇവിടെ പിന്നിലേക്ക് ACയുടെ കൺട്രോളുകൾ കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് രണ്ട് ചാർജിങ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ നല്ലൊരു കാര്യമാണ്. AC വെൻറ്റുകൾ ഇതാ ഇവിടെയും ഉണ്ട്, അവിടെയും ഉണ്ട്. പിന്നെ നല്ല സുഖമായിട്ടിരിക്കാവുന്ന സീറ്റ്, നല്ല തൈ സപ്പോർട്ടും ഉണ്ട്. അതുപോലെ തന്നെ ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നടുവിലായിട്ട് അങ്ങനെ ഒരു ട്രേ കൊടുത്തിരിക്കുന്നതിൽ നമുക്ക് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇവിടെ ഫോണൊക്കെ വയ്ക്കാവുന്ന ഒരു സ്ഥലമുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ ഇതിങ്ങനെ ഓടിക്കളിക്കും. ഇത് കുറച്ചൊന്ന് റഫായിട്ടുള്ള അല്ലെങ്കിൽ ഒരു റബ്ബറൈസ്ഡ് സംഭവമായിരുന്നെങ്കിൽ ഫോണൊക്കെ അങ്ങനെ അനങ്ങാതിരുന്നതിന് ഇത് പക്ഷേ ഓടിക്കളിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് മടക്കി വയ്ക്കാൻ വേണ്ടി താഴെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ അത് അങ്ങനെ അങ്ങ് പോവുകയും ചെയ്യും. പിന്നെ ഇവിടുത്തെ ഡോർ പാഡിലും ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നല്ലൊരു ആംബ്രസ് ഉണ്ട്. പിന്നെ വളരെ വിശാലമാണ് വിൻഡോ, നിങ്ങൾക്ക് കാണാം, സുഖമായിട്ട് കാഴ്ചയൊക്കെ കണ്ട് പോകാം. അപ്പോൾ ഈ സീറ്റ് നമുക്ക് മുന്നിലേക്കും പിന്നിലേക്കും ചെറുതായിട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതിൻ്റെ ഇത്രയുമൊക്കെ ട്രാവലുണ്ട് ഇതിന്. ബാക്കിൽ ഏറ്റവും പിന്നിരയിൽ ആളില്ലെങ്കിൽ സുഖമായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് നമുക്ക് കാഴ്ചയൊക്കെ കണ്ട് അല്ല ഉറങ്ങി ഒക്കെ സഞ്ചരിക്കാം. അങ്ങനെ കൂടെ സ്ലാൻഡ് ചെയ്താൽ, ഇങ്ങനെ സ്ലാൻഡ് ചെയ്യാൽ പിന്നെ സുഖമായിട്ട് കിടന്നുറങ്ങി പോകാൻ സാധിക്കും. പക്ഷേ അങ്ങനെയൊക്കെ ഉറങ്ങി പോകുമ്പോൾ പിൻഭാഗത്ത് ആളുണ്ടെങ്കിൽ ഒരിക്കലും സാധ്യമല്ല.
അത് നമുക്ക് പിൻഭാഗത്ത് ഒന്ന് ഇരുന്ന് നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ള കാര്യം. അപ്പോൾ ഇതല്പം കൂടി നോക്കുന്നു മുന്നിലേക്ക്. സാധാരണഗതി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയാണോ അതുപോലെ ഒന്ന് ഇട്ടിട്ട് പിൻഭാഗത്തേക്ക് ഒന്ന് കയറി നോക്കാം. ഇപ്പോൾ ഈ സീറ്റ് സാമാന്യം പിന്നിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ എനിക്ക് കാല് വെച്ച് ഇരിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല, എങ്കിലും തൈ സപ്പോർട്ട് വളരെ കുറവാണ്. സാധാരണ മൂന്നാം നിലയിൽ സംഭവിക്കുന്ന അതേ പ്രശ്നം ഇവിടെയുണ്ട്. തൈ സപ്പോർട്ട് കുറവാണ്, എങ്കിലും ചെറിയ ദൂരമൊക്കെ പോകാം, അല്ലെങ്കിൽ കൊച്ചുകുട്ടികൾക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. എങ്കിൽ പോലും മറ്റ് പല സെവൻ സീറ്റർ വാഹനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് ഭേദമാണ് എന്ന് തന്നെയാണ് പറയേണ്ടത്. പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിയാൽ ഇവിടെയും എ സി വെൻറ്റ്, പിൻഭാഗത്തേക്കുള്ളവർക്ക് എ സി വെൻറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ചെറിയ എന്തെങ്കിലും മൊബൈലൊക്കെ വെക്കാനുള്ളൊരു സ്ഥലം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റ് ബെൽറ്റ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഈ സൈഡിൽ നിന്നും നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മൂന്ന് പേരില്ലെങ്കിൽ ഒരു ഹെഡ് ഡ്രസ് ഊരി വയ്ക്കാം. അതെന്തായിരിക്കും എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഡ്രൈവർക്ക് വേണമെങ്കിൽ പിൻഭാഗത്തെ കാഴ്ചകൾ കുറച്ചുകൂടി എളുപ്പത്തിൽ കാണാനാണ്, അല്ലെങ്കിൽ വലിയ ഒരു ഹെഡ് ഡ്രസ് ഇരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയായിരിക്കാം. അതുപോലെ ഈ സൈഡിലും ഒരു ചാർജിങ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് പിൻഭാഗത്തിരിക്കുന്ന പറയാവുന്ന കാര്യങ്ങൾ. എന്തായാലും ചെറിയ ഒരു കോർണർ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. തരക്കേടില്ലാത്ത രീതിയിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഒരു ഒരു സെവൻ സീറ്റർ എന്ന് തന്നെ ഈ വാഹനത്തെ വിളിക്കാം. വലിയ പിശുക്കൊന്നും കാണിക്കാതെ മുൻഭാഗത്തിരിക്കുന്നവർ സഹകരിച്ചാൽ, അല്പം കൂടി മുന്നിലേക്കൊക്കെ തള്ളിയിട്ട് സുഖമായിട്ട് കാല് വെച്ചിരിക്കാം, അപ്പോഴും തൈ സപ്പോർട്ട് കുറവാണ് എന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വാഹനത്തിൻ്റെ സ്ട്രോങ് ഹൈബ്രിഡ് നിങ്ങൾക്ക് ആവശ്യമില്ലെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ വാഹനം വാങ്ങിച്ചാലും കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് 7 പേർക്ക് യാത്ര ചെയ്യാം. തരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. തീരെ എല്ലാം ഒഴിവാക്കി വില കുറയ്ക്കല്ല ചെയ്തിരിക്കുന്നത്. തരക്കേടില്ലാത്ത ഫീച്ചേഴ്സുണ്ട്, നല്ല സ്ഥല സൗകര്യമുണ്ട്. പിന്നെ ഒരു ഹൈക്രോസ് വാങ്ങിച്ചു എന്നുള്ള സംതൃപ്തിയോടുകൂടി നിങ്ങൾക്ക് കണ്ണടയ്ക്കുകയും ചെയ്യാം. രാത്രി കണ്ണടയ്ക്കുന്ന കാര്യം കേട്ടോ. രാവിലെ മനുഷ്യനെ പേടിപ്പിക്കുന്ന പാട്ടൊക്കെയാണ് ഇത് കേട്ടോണ്ടിരിക്കുന്നത്. ആത്മാവേ പോ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓജോ ബോർഡ് വഴി പ്രേതത്തെ വിളിച്ചു വരുന്നതിന് അവസാനം ആത്മാവേ പോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, രോമാഞ്ച സിനിമയിലെ പാട്ടാണ്. അപ്പോൾ നമ്മൾ ഹൈക്രോസിൻ്റെ പെട്രോൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൈക്രോസിൻ്റെ സ്ട്രോങ് ഹൈബ്രിഡ് അതീവ രസകരമായിട്ട് ഓടിക്കാൻ പറ്റുന്നൊരു വാഹനമായിരുന്നു. നമ്മളത് പ്രധാനമായിട്ടും ഓടിച്ചത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ സിറ്റിയിലൊക്കെ ഓടിച്ചിട്ടും നല്ല ഗംഭീരമായ 19 ആണെന്നാണ് എൻ്റെ ഓർമ്മ മൈലേജ് കിട്ടുകയൊക്കെ ചെയ്തിരുന്നു. അത് തുടക്കത്തിൽ ഓടിത്തുടങ്ങുന്നത് ഇലക്ട്രിക് മോട്ടറിലാണ്. പിന്നീട് നമ്മൾ ആക്സിലേറ്റർ ഒന്ന് കൊടുത്തു കഴിയുമ്പോൾ സാധനം വളരെ എന്താ പറയണ്ടത് സീംലെസ്ലി ഷിഫ്റ്റ് ചെയ്യുകയാണ് പെട്രോൾ എഞ്ചിനിലേക്ക്. ഒട്ടും അറിയില്ല കേട്ടോ, ആ ഷിഫ്റ്റിംഗ് അറിയില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും മനോഹരമായൊരു കാര്യം. അപ്പോൾ അതിലുള്ള ആ ഒരു പെട്രോൾ എഞ്ചിൻ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്, നാച്ചുറലി ആസ്പിരേറ്റഡ് പെട്രോൾ എഞ്ചിനാണ്. പക്ഷേ ഈ വാഹനം ഓടിക്കുമ്പോഴും നമുക്ക് ഏതാണ്ടൊരു ഹൈബ്രിഡിൻ്റെയൊക്കെ ഒരു ഫീല് കിട്ടുന്നുണ്ടെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇതും അത്രയും സ്മൂത്ത് എഞ്ചിനാണ്. ടൊയോട്ടയുടെ പെട്രോൾ എഞ്ചിനുകൾ അങ്ങേയറ്റം സ്മൂത്താണ്. അല്ലെങ്കിൽ തന്നെ ഇത് ഈ വാഹനത്തിൽ വന്നപ്പോൾ ഏറ്റവും പുതിയ എമിഷൻ നോംസൊക്കെ മീറ്റ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം കൂടുതൽ സ്മൂത്തായിട്ട് മാറിയിരിക്കുകയാണ്. പിന്നെ എടുത്ത് പറയേണ്ടത് സീറ്റിംഗ് പൊസിഷൻ. സീറ്റിംഗ് പൊസിഷൻ എന്ന് വെച്ചാൽ ഏതൊരു എസ് യു വി എന്ന് തോപ്പിക്കുന്ന സീറ്റിംഗ് പൊസിഷൻ ഉണ്ട് ഈ ഒരു മൾട്ടി പർപ്പസ് വാഹനത്തിന്. ഇപ്പോൾ ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് സീറ്റിൻ്റെ ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ളത് കൊണ്ട് തന്നെ സുഖമായിട്ട് ആ ഒരു സീറ്റിംഗ് പൊസിഷൻ കണ്ടെത്താം. പിന്നെ സ്റ്റിയറിംഗ് ആണെങ്കിലും ഇത്രയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ സ്റ്റിയറിങ്ങിനുണ്ട്. അങ്ങനെയും നിങ്ങൾക്ക് നല്ലൊരു സീറ്റിംഗ് പൊസിഷൻ കണ്ടെത്താവുന്നതാണ്. പിന്നെ ഇന്നോവ എന്ന് പറയുന്ന വാഹനത്തിന് എപ്പോഴും ഉള്ള നമുക്ക് അനുഭവപ്പെടുന്നൊരു വെയിറ്റും അതുപോലെ തന്നെ റോഡ് ഗ്രിപ്പും അത്തരം കാര്യങ്ങളിലൊന്നും കാര്യത്തിൽ യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല ഈ ഒരു പെട്രോൾ എഞ്ചിൻ മോഡലിലും. ഞാനിപ്പോൾ ഇതിൽ ഇക്കോ എന്ന മോഡിനാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്കോ എന്ന മോഡിൽ പോലും അങ്ങനെ ഒരു ലാഗ് ഒന്നും അനുഭവപ്പെടുന്നില്ല. വളരെ ലൈറ്റായിട്ട് വേണമെങ്കിൽ പറയാമെന്ന് മാത്രമേ ഉള്ളൂ, ഒരു ചെറിയ ലാഗ് തുടക്കത്തിൽ. അത് പക്ഷേ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ മാത്രം പോലും ഇല്ല. അതിനുശേഷം മോഡൊന്നും മാറ്റിയതാ, മാനുവലിലേക്ക് ഇടുകയാണെങ്കിൽ രസമായിട്ട് നമുക്ക് പ്ലസ് മൈനസ് മോഡിൽ ഷിഫ്റ്റ് ചെയ്ത് പോകാം. ഒരു പാഡ് ഷിഫ്റ്റേഴ്സ് ഉള്ള ഒരു വാഹനം ഓടിക്കുന്ന ഫീലോടുകൂടി ഓടിക്കാം എന്നാണ്
ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം വളരെ രസകരമായിട്ടുണ്ട്. പിന്നെ ഒരു സ്ട്രോങ് ബിൽഡ് ആയിട്ടുള്ള വാഹനത്തിൽ വാഹനം ഓടിക്കുന്നതിൻ്റെ ഒരു സുഖം തീർച്ചയായിട്ടും ഈ വാഹനത്തിൽ കിട്ടുന്നുണ്ട്. ഇനി പറയേണ്ടത് ഈ എഞ്ചിനെ പറ്റിയാണ്. ഇത് 2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്, നാച്ചുറലി ആസ്പിരേറ്റഡ് പെട്രോൾ എഞ്ചിനാണ്. 172 PSP ആണ് മാക്സിമം പവർ, 205 Nm ആണ് മാക്സിമം ടോർക്ക്. ഇതിൽ കൊടുത്തിരിക്കുന്ന CVT ഗിയർ ബോക്സ് ആണ്. സാധാരണ മൾട്ടിപ്പർപ്പസ് വാഹനങ്ങളിലൊക്കെ, വലിയ മൾട്ടിപ്പർപ്പസ് വാഹനങ്ങളൊക്കെ നമ്മൾ കാണുന്നത് എപ്പോഴും ടോർക്ക് കൺവെർട്ടർ ആണെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന CVT ഒരു ഗിയർ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്ട്രോങ് ഹൈബ്രിഡിലേക്ക് പോവുകയാണെങ്കിൽ സിസ്റ്റത്തിൻ്റെ ഒരു കമ്പൈൻഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു 186 PSP വരും. ഇത് 172 ഉള്ളൂ. അതിലും 2 ലിറ്റർ ഫോർ സിലിണ്ടർ പെട്രോളിൽ നിന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അത് അറ്റ്കിൻസൺ സൈക്കിളിൽ ഓടുന്ന ആ ഒരു സൈക്കിൾ എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയിൽ ഓടുന്ന എഞ്ചിനാണ്. പിന്നെ അതിൽ കൊടുത്തിരിക്കുന്ന ട്രാൻസ്മിഷൻ ഇ ഡ്രൈവ് എന്ന് പറയുന്ന, അതായത് ഈ ഒരു ഹൈബ്രിഡ് വാഹനങ്ങൾ കൊടുക്കുന്ന ഇ ഡ്രൈവ് ട്രാൻസ്മിഷനാണ്, CVT അല്ല. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഓടിക്കുന്ന കാര്യത്തിൽ യാതൊരു പ്രശ്നവും വിചാരിക്കേണ്ട കാര്യമില്ല. സാധനം സ്ട്രോങ് ഹൈബ്രിഡിനോടൊപ്പം നിൽക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് തരുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞാൽ ഒരു തെറ്റുണ്ടെന്ന് തോന്നുന്നു അല്ലേ, 16 ഇഞ്ച് ടയേഴ്സാണ് ഈ വാഹനത്തിലുള്ളത്. പക്ഷേ എല്ലാത്തിലും അതാണെന്ന് പറഞ്ഞെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ മാറ്റി പറയുകയാണ്, 17, 18 ഇഞ്ച് ടയേഴ്സാണ്. മറ്റ് സ്ട്രോങ് ഹൈബ്രിഡിൻ്റെ മറ്റ് 2 വേരിയൻറ്റുകളെങ്കിലും ഇത് 16 ഇഞ്ച് ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതും ഒന്നും ഒരു ഡ്രൈവിംഗ് കംഫർട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു ഡ്രൈവബിലിറ്റിയുടെ കാര്യത്തിൽ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഇനി സേഫ്റ്റിയുടെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ 2 എയർബാഗുകളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ABS, EBD അത് രണ്ടും കൊടുത്തിട്ടുണ്ട്. പാർക്കിംഗ് സെൻസേഴ്സും അതുപോലെ റിവേഴ്സ് ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഇമ്മൊബിലൈസർ കൊടുത്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും സേഫ്റ്റിയുടെ കാര്യത്തിൽ പറയാവുന്നത്. മുന്നിലും മില്ലും ഡിസ്ക് ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ബ്രേക്കിങ്ങിൻ്റെ കാര്യമൊക്കെ പക്കയാണ്. കൂടാതെ സസ്പെൻഷൻ്റെ കാര്യത്തിലൊന്നും യാതൊരു മാറ്റവും സ്ട്രോങ് ഹൈബ്രിഡുമായിട്ട് നോക്കുമ്പോൾ ഇല്ല. മക്ഫേഴ്സൺ സ്ട്രട്ടും അതുപോലെ സെമി ഇൻഡിപെൻഡൻറ്റ് ടോർഷൻ ബീമും ഒക്കെ തന്നെ അത് സ്ട്രോങ് ഹൈബ്രിഡിലുള്ള അതേ കാര്യങ്ങൾ തന്നെ കൊടുത്തിരിക്കുന്നു. എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഒരു പെട്രോൾ എഞ്ചിൻ മോഡലാണ് നോക്കുന്നതെങ്കിൽ, ഈ പറഞ്ഞ ഒരു നാച്ചുറലി ആസ്പിരേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് മോഡലാണ് നോക്കുന്നതെങ്കിൽ അതിൻ്റെ ഈ ഒരു ടോപ്പ് എൻഡ് മോഡലിലേക്ക് പോകണം. കാരണം അതിൻ്റെ എൻട്രി ലെവൽ മോഡലിൽ വില അല്പം കുറയുമെങ്കിൽ പോലും അതിൽ സാധാരണ മ്യൂസിക് സിസ്റ്റം പോലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിലാണെങ്കിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് പോലുള്ള കാര്യങ്ങളും അതെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും വളരെ കൂടിയ വിലയ്ക്കൊന്നുമല്ല കിട്ടുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ പറ്റുമെങ്കിൽ പെട്രോൾ മോഡൽ വാങ്ങിക്കുന്നവർ അതിൻ്റെ ഈ ഒരു ടോപ്പ് എൻഡിലേക്ക് പോകാൻ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ മുമ്പൊക്കെയുള്ള നമ്മുടെ ഒരു ചിന്ത എന്താണെന്ന് വെച്ചാൽ, ഇത്രയും വലിയ വാഹനത്തിൽ പെട്രോൾ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും വാങ്ങിക്കുന്ന ശരിയല്ല, കാരണം മൈലേജ് തീരെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒഴിവാക്കുമായിരുന്നു. അത് നമ്മൾ ക്രിസ്റ്റയുടെ കാര്യത്തിൽ കണ്ടതുമാണ്. പക്ഷേ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മളൊരു പെട്രോൾ ഹ്യുണ്ടായി കറക്റ്റയോ അല്ലെങ്കിൽ ഒരു കിയ സെൽറ്റോസോ ഒക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ കരുതിയാൽ മതി ഈ ഒരു വാഹനത്തിൻ്റെ പെട്രോൾ എഞ്ചിൻ വാങ്ങിക്കുന്ന കാര്യത്തിൽ. പക്ഷേ അവയേക്കാളൊക്കെ മെയിൻ്റനൻസ് കോസ്റ്റ് കുറവായിരിക്കും. റീസെയിൽ വാല്യൂ എപ്പോഴും ടൊയോട്ട എന്ന് പറയുന്ന വാഹന നിർമ്മാതാവിന് എപ്പോഴും വളരെ കൂടുതലായിരിക്കും. ഞാൻ ഈ കഴിഞ്ഞ ഏതൊരു വീഡിയോ പറഞ്ഞിരുന്നു, എന്നെ ഞെട്ടിച്ച കാര്യം ഇപ്പോൾ ഏറ്റവും അധികം റീസെയിൽ വാല്യൂ ഉള്ള വാഹനം എന്ന് പറയുന്നത് ടൊയോട്ട എറ്റിയോസും ലിവയുമാണെന്നുള്ള കാര്യമാണ്. അത് എന്നെ അമ്പരപ്പിച്ച് കളഞ്ഞു. കാരണം പ്രത്യേകിച്ച് യാതൊരു ഫീച്ചേഴ്സും ഇല്ലാത്ത വാഹനങ്ങളാണെങ്കിൽ പോലും അതിൻ്റെ റിലയബിലിറ്റി എന്ന് പറയുന്ന സംഭവം കൊണ്ടാണ് അത്രയധികം റീസെയിൽ വാല്യൂ വരുന്നത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് വലിയ റീസെയിൽ വാല്യൂ പ്രതീക്ഷിക്കാമെന്നുള്ളതാണ് ഏറ്റവും ഗുണകരമായ ഒരു കാര്യം. ടൊയോട്ട ഹൈക്രോസിൻ്റെ സ്ട്രോങ് ഹൈബ്രിഡിൻ്റെ വില ആരംഭിക്കുന്നത് 24.5 ലക്ഷം രൂപയിലാണെങ്കിൽ, ഈ ഒരു നാച്ചുറലി ആസ്പിരേറ്റഡ് പെട്രോൾ എഞ്ചിനോട് കൂടിയ ഏറ്റവും താഴെയുള്ള 2 വേരിയൻസിൻ്റെ വില ആരംഭിക്കുന്നത് 19.5 ലക്ഷം രൂപയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 ലക്ഷം മുതൽ ടോപ്പിലേക്ക് എത്തുമ്പോൾ 10 ലക്ഷം രൂപ വരെ വ്യത്യാസമുണ്ട് ഈ 2 വേരിയൻറ്റുകളുടെയും വിലകൾ തമ്മിൽ. അപ്പോൾ എന്തിനാണ് ഈ ഒരു വാഹനം വാങ്ങിക്കേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് വലിയ ഓട്ടമൊന്നുമില്ല, അതായത് ഇപ്പോൾ സ്ട്രോങ് ഹൈബ്രിഡ് വാഹനം വാങ്ങിച്ച് വലിയ മൈലേജ് ഒന്നും കിട്ടിയില്ലെങ്കിൽ സാരമില്ല, ചെറിയ ഓട്ടങ്ങളൊക്കെ സാധാരണ ഒരു വീട്ടിലുള്ള ഓട്ടങ്ങളൊക്കെ ഉള്ളൂ, അതുപോലെ 7-8 പേര് വീട്ടിലുണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയൊരു വാഹനമാണിത്. അപ്പോൾ ഈ വാഹനം വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ടൊയോട്ടയുടെ ആ ഒരു സർവീസ് ക്വാളിറ്റിയും അതുപോലെ തന്നെ വിശ്വാസ്യതയും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ്. തന്നെയുമല്ല 8 പേർക്ക് അല്ലെങ്കിൽ 7 പേർക്ക് സുഖമായി സഞ്ചരിക്കാവുന്ന വലിപ്പം ഈ വാഹനത്തിനുണ്ട്. തരക്കേടില്ലാത്ത ഫീച്ചേഴ്സുമുണ്ട്. ഇപ്പോൾ ഏറ്റവും ആധുനികമായ അല്ലെങ്കിൽ ഈ സ്ട്രോങ് ഹൈബ്രിഡിലുള്ള അത്രയും ഫീച്ചേഴ്സൊന്നും ഇല്ലെങ്കിലും തരക്കേടില്ലാത്ത സാധാരണ നമ്മൾ കണ്ടുവരുന്ന വാഹനങ്ങളിലുള്ള ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ വാഹനത്തിൽ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ടോപ്പ് ആൻഡ് ഹൈക്രോസ് വരെ എത്തേണ്ട കാര്യമില്ല. എനിക്ക് 7-8 പേര് സഞ്ചരിക്കാവുന്ന കുഴപ്പമില്ലാത്ത ഫീച്ചേഴ്സുള്ള സാമാന്യം നല്ല എഞ്ചിനുള്ള സാമാന്യം മികച്ച ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉള്ളൊരു വാഹനം മതി. അതും ഒരു 20-21 ലക്ഷം രൂപ നിൽക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള വാഹനം ഇതാണ്, ടൊയോട്ട ഹൈക്രോസ് നാച്ചുറലി ആസ്പിരേറ്റഡ് പെട്രോൾ എഞ്ചിനോട് കൂടിയ ഈ ഒരു വേരിയൻറ്റ്. ഇത്രയും പറഞ്ഞുകൊണ്ട് വിരമിക്കുകയാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.